ഇടുക്കിയിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. മൂന്നാറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. കനിമല ടോപ്പ് ഡിവിഷനിലെ മണിയാണ് മരിച്ചത്. വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ഈ കാട്ടാനകളുടെ ആക്രമണം അതുപോലെ തന്നെ വന്യജീവി ആക്രമണങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? വിശദാംശങ്ങൾ. ഭദ്ര, വൈകുന്നേരം 9:00 ഈ സംഭവം ഉണ്ടാകുന്നത്. മൂന്നാറിൽ നിന്നും കന്നിമല ടോപ്പിലേക്ക് പോയ തൊഴിലാളി കുടുംബങ്ങൾ സഞ്ചരിച്ച ഒരു ഓട്ടോയാണ് തകർത്തത്. ഈ ആനുവൽ ഡേ കഴിഞ്ഞ് ഒരു തൊഴിലാളി കുടുംബം, അതായത് കുട്ടിയും കുട്ടിയുടെ അമ്മയും അച്ഛനും അതോടൊപ്പം തന്നെ രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളും ഡ്രൈവറുമാണ് ഈ ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്നത്. കന്നിമല ടോപ്പിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ അസിസ്റ്റന്റ് മാനേജർ ബംഗ്ലാവിന്റെ അടുത്തായിരുന്നു ഈ കാട്ടാന റോഡിൽ നിലയുറപ്പിച്ചിരുന്നത്. പെട്ടെന്ന് ഓട്ടോ കണ്ട കാട്ടാന ഈ ഓട്ടോയ്ക്ക് അടുത്തെത്തുകയും തുമ്പിക്കൈ കൊണ്ട് ഓട്ടോ അമർത്തുകയുമായിരുന്നു. ഓട്ടോ പൂർണ്ണമായും തകർന്ന് ഇവർ അടിയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് ഈ ഡ്രൈവർ സൈഡിലൂടെ പോയപ്പോഴാണ് കാട്ടാന അതിക്രൂരമായി തന്നെ ആക്രമിച്ചത്. ഡ്രൈവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴും കാനയിലേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് ഈ ആന അതിക്രൂരമായി തന്നെ ആക്രമിക്കുകയായിരുന്നു. തക്ഷണം പുറകിൽ വന്ന ഒരു ജീപ്പ് ഡ്രൈവർ വന്നതോടെയാണ് ഈ കാട്ടാന അവിടെ നിന്ന് പിന്തിരിഞ്ഞത്. തുടർന്ന് ഈ ജീപ്പ് ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്ന ആളുകളുമാണ് ഈ ബാക്കിയുണ്ട് ഈ പരിക്ക് പറ്റിയ ആളുകളെല്ലാം തന്നെ, കുട്ടിയടക്കമുള്ള ആളുകളെല്ലാം തന്നെ ടാറ്റ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അന്യസംസ്ഥാന തൊഴിലാളികൾ രണ്ടുപേരും ഓടി രക്ഷപ്പെട്ട്, അവർക്ക് യാതൊരുവിധ പരിക്കുമില്ല. ഈ കുട്ടിയുടെ അമ്മയ്ക്കും അതായത് അച്ഛനും പരിക്കുണ്ട്. കുട്ടിയും തലനാരിഴക്കി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാൻ. തുടർന്ന് ഈ നാലുപേർ ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്നാൽ മണിയുടെ ജീവൻ മാത്രം രക്ഷിക്കാനായില്ല. മണി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ബാക്കിയുള്ള കുട്ടിയുടെ അമ്മയും അച്ഛനും അടക്കം ചികിത്സയിലാണ്. നിരവധി തൊഴിലാളികളാണ് ഇപ്പോൾ ഈ ടാറ്റ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. ഈ സംഭവം വലിയ ഒരു ഈ വനവകുപ്പിനെതിരെ വലിയ വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ട് വനവകുപ്പ് ഈ ഭാഗത്ത് പോലും എത്തിയിട്ടില്ല എന്ന ആളുകൾ ഇവിടെ തന്നെ ഒത്തിരി പ്രകോപനത്തോടെയാണ് സംസാരിക്കുന്നത്. ഏതായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഭദ്ര, ശരി, ബിനീഷ് ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കിയിലാണ് ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. മൂന്ന് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവരെയും വിവിധ ആശുപത്രികളിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വനവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബിനീഷ് ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.